ഹായ്, വെൽക്കം ടു ഡീസ് ക്യുസീൻ. എല്ലാവരും എന്ത് പറയുന്നു? ഇന്ന് നമുക്ക് ഒരു ബേക്കിംഗ് ആയാലോ? ബേക്കിംഗ് എന്ന് പറയുമ്പം എന്ത് വേണേലും ആകാം അല്ലേ. പക്ഷേ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ട് കം കേക്കാണ്. ഇതിൽ ഫ്ലോർ കുറച്ചും ബട്ടറും ചോക്ലേറ്റും കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുമ്പം ലാവ ആയിട്ടിങ്ങനെ വെളിയിലേക്ക് വരുന്നത്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ട് കേട്ടോ. ഞാൻ നിങ്ങളെ പറഞ്ഞതെയും കൊതിപ്പിക്കുന്നില്ല. നമുക്ക് വേഗം ഈ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പം ഇതിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. ഷുഗർ, എഗ്, എഗ് യോക്ക്, ബട്ടർ, ചോക്ലേറ്റ്, വീറ്റ് ഫ്ലോർ. ആദ്യം നമുക്ക് ഈ എഗ് യോക്കും എഗും ഷുഗറും ഒന്ന് ടെമ്പർ ചെയ്യാം. അതായത് നല്ല പോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ, നമ്മൾ ഒരു ഗ്ലാസ്സിൽ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് കൊക്കോ പൗഡർ വെച്ച് ഡസ്റ്റ് ചെയ്ത് വെക്കണം. ആദ്യം നമ്മൾ ഒരു മോൾഡ്, നമ്മൾ ഏത് മോൾഡാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ സെറ്റ് ചെയ്ത്. പിന്നീട് നമുക്ക് ഈ ചോക്ലേറ്റും ഈ ബട്ടറും ചെറുതായിട്ടൊന്ന് ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കണം. എൻ്റെ ചോക്ലേറ്റ് കുറച്ച് പീസസായിട്ട് കിടന്നുകൊണ്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ കുറച്ച് മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റിലേക്ക് ഒഴിച്ച് അതങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. ചോക്ലേറ്റിന് ഒരു പീസ് പോലും കാണാൻ പാടില്ല. നിങ്ങൾ നല്ല പോലെ പേസ്റ്റ് പോലെ ആക്കി എടുക്കണം രണ്ടും കൂടി മിക്സ്ചർ. അങ്ങനെ നമ്മൾ ഇത് രണ്ടും ചെറുതായിട്ട് മെൽറ്റ് ചെയ്തെടുത്തു. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് നല്ല പോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പം നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ നമ്മുടെ ടെമ്പറിങ്ങിൻ്റെ കാര്യം മറക്കല്ലേ, എഗ്ഗിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതും ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് നല്ല പോലെ മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓൾമോസ്റ്റ് അത് മിക്സായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ്ചർ പതുക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ മോൾഡിലോട്ട് ഒഴിച്ച് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ സെർവിങ് പെട്ടെന്നായിരിക്കും. ഇത് നമ്മൾ എഗ്ഗ് മിക്സ്ചർ ചോക്ലേറ്റിലേക്ക് ഒഴിച്ച് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ ഫ്ലോർ ഇട്ട് കൊടുത്ത് നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കും. ഇത് വളരെ കുറച്ചുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരുമിച്ചെല്ലാം വേഗം വേഗം ഇട്ട് കൊടുക്കുന്നത്. കൂടുതലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പതുക്കെ കുറച്ച് കുറച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ ഇത് മിക്സായതിന് ശേഷം വേഗം വേഗം ചെയ്യണം കേട്ടോ. നമ്മൾ ഇത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 8 to 10 minutes വെച്ച് കൊടുക്കും. എൻ്റെ ഓവനിൽ 8 minutes ആയപ്പോൾ ഇതായിരുന്നു. പലരുടെ ഓവനിൽ പല ടെമ്പറേച്ചർ. സോ നിങ്ങൾ നിങ്ങളുടെ ഓവൻ്റെ അനുസരിച്ച് ഇത് ചെയ്യണം. അങ്ങനെ നല്ലപോലെ ഈ ഫ്ലോറ് മിക്സായിട്ടുണ്ട്. നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസുമായിട്ട് നമുക്ക് ഇതിന് പതുക്കെ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളിത് ഓവനിൽ നിന്ന് എടുത്ത് ഒരു തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഒരു 1 മിനിറ്റിനുള്ളിൽ ഡിമോൾഡ് ചെയ്ത് ചൂടോടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ ലേറ്റായി പോയാൽ അകത്തെ ആ ലാവ അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ലാവ കാണാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര അടിപൊളി ടേസ്റ്റായിട്ടോ. നിങ്ങളെല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. താങ്ക് യു.